ഇനി എന്നാ ദൂരം ഉണ്ട്? ഓ, ഒരമണിക്കൂർ മതിയായിരിക്കും. ഇത്തിരി മോഡലുണ്ട്, പേര് പറഞ്ഞാ മനസ്സിലാവും. ഞാൻ സെന്റ് മേരീസ് കോളേജിലുണ്ടായിരുന്ന വിക്ടോറിയ. വിക്ടോറിയ അമ്മയാണോ? അമ്മ റിട്ടയർ ചെയ്തിട്ട് നാല് കൊല്ലായോ? കൊള്ളാം, ഞാൻ റിട്ടയർ ചെയ്തിട്ട് കൊല്ലം അഞ്ച് കഴിഞ്ഞു. വിക്ടോറിയ അമ്മ ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് മൂന്ന് കൊല്ലായി. ഇത് മേരിയൻ. മേരിയനെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ ഭഗൽപൂർ നത്രാമിച്ചന്റെ അനിയന്റെ മോളാ. അങ്ങ് വന്നട്ടെ. ഗൗരവത്യമ്മയല്ലേ? കുടിച്ചാ. എന്നെ ഓർക്കുന്നുണ്ടോ? അമ്മ ഇങ്ങ് പോകുന്നുവല്ലേ. ഇനി നമുക്കെല്ലാവർക്കും കൂടി സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം. ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നല്ല സ്ഥലമാണ്. റോഡ് നടക്കാനും വലിയ യാത്രയൊന്നും ഇനി ആവശ്യമില്ലല്ലോ. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് തീർത്തില്ലേ? ഇനി കർത്താവ് വിളിക്കുന്നത് വരെ ഇവിടെ തന്നെ സമാധാനമായി ഇരുന്നാ മതിയല്ലോ. പിന്നെ കാഞ്ഞിരത്താനം മഠത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ മദർ ഇപ്പോഴാരാ? നമ്മുടെ കുരീപ്പറമ്പിൽ അച്ഛനായിരുന്നല്ലോ അവിടുത്തെ വികാരി. പുള്ളി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അമ്മ യാത്ര ചെയ്ത് വന്നതല്ലേ, ബാക്കിയൊക്കെ പിന്നെ ആവാം. ഇപ്പൊ വന്ന അമ്മയുടെ പേരെന്നാ കുറിച്ച? എനിക്കറിയാൻ മേല. കാഞ്ഞിരത്താനം മടത്തിന്ന് വന്നതാ. അവിടെ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു തോന്നുന്നു. അങ്ങനെ ഇപ്പൊ ആറു പേരായി. ഇവരൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ കുട്ടിച്ച? നമ്മളൊക്കെ ഇങ്ങനെ പ്രായമായി വയ്യാണ്ടാവുമ്പോ ഇങ്ങനെയൊന്ന് വിശ്രമിക്ക ഇടമുണ്ടോ? ഭാഗ്യമുണ്ടോ? മരിക്കുന്നവരെ പണിയോ പണി. അങ്ങനെ ആലോചിച്ചിട്ടൊരു കാര്യമില്ല എന്റെ ഏലിയമ്മ ചേട്ടത്തി. അവരൊക്കെ കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് വരുന്നവരാ. നമ്മളെ ഒന്നും കർത്താവിന് വേണ്ടായിരിക്കും. അതൊന്നും ആലോചിക്കാതിരിക്കുന്ന നല്ലത്. അല്ല ചേട്ടതി, മറ്റന്നാളത്തെ ക്രിസ്മസ് സദ്യക്കുള്ള സാധനങ്ങളെ
എന്തൊക്കെയാ വേണ്ട തീരുമാനിച്ചോ? കുട്ടിച്ചൻ എന്നെ വിക്ടോറിയ അമ്മയോട് ചോദിച്ചിട്ട് ഇങ്ങ് മേടിച്ചോണ്ട് പോയത്. പണി ഏതായാലും എനിക്കാണല്ലോ, നീയും കൂടി സഹായിക്കണേ. പിന്നെ ഞാൻ സഹായിക്കാച്ചോ, അമ്മയോട് ചോദിച്ചിട്ട് വരാം. അമ്മേ, ഡോക്ടർ പറഞ്ഞത് ഇന്ന് അരമണിക്കൂർ നടക്കണം എന്നല്ലേ? എഴുന്നേറ്റ് വരാൻ. മുട്ടിനൊരു വേദന പോലെ തോന്നിയത് കൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയായിരുന്നു. ഇന്നിനി നടക്കണോ? നാളെ പോരെ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ, മുടക്കണ്ട, ഞാൻ പിടിക്കണോ? ആ, അതങ്ങ് തീർത്തേക്ക അല്ലേ. ഈയിടെയായി എല്ലാത്തിനൊരു മടി പോലെ. അമ്മയ്ക്ക് തണുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നാ ഞാൻ പോയി കൊലപ്പെടുത്തോണ്ട് വരാം. എഞ്ചലമ്മയ്ക്കും പ്രായം ഒത്തിരിയായി, എന്നാലും ഉപകാരം ചെയ്യാൻ ഒരു മടിയില്ല. അമ്മ പണ്ട് മുതലേ ഇങ്ങനെയാ, കണ്ണിന്റെ കാര്യമാണ്. മേരിയാൻ, ഈ പോകുന്ന ആൾക്കാരിലേക്ക് വെക്കാവോ? ഇന്ന് എന്തിനാ അമ്മ പൂ മാറ്റുന്നത്? ഇന്നലെ വെച്ചത് വാടിക്കാണില്ലല്ലോ. ഇല്ല, ഞാൻ നോക്കിയായിരുന്നു, പാടിയിട്ടുണ്ട്. മിറ്റിൽഡാമെ, ഈ പൂവെന്ന ചാപ്പയിൽ കൊണ്ടുപോയി വെച്ചേക്കാവോ? വയലിലെ പൂക്കളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. മിറ്റിൽഡാമയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതല്ല, നല്ല അസുഖമാണ്. അങ്ങനെയൊന്നും ഇല്ലെന്നാ തോന്നേ, ഞങ്ങളത് കണ്ടെന്ന് നടിക്കുകയല്ല. അച്ഛൻ വന്നല്ല. എല്ലാരും നല്ല ജോലിയിലാണല്ലോ. ഞാൻ വന്നത് നാളെ ഒരു 8-10 കുപ്പി പാൽ അങ്ങോട്ടൊന്ന് കൊടുത്തേച്ചാ കൊള്ളാമായിരുന്നു പറയാനായിട്ടാ. ഇൻഡോർ മിഷനിൽ നിന്ന് 5-6 അച്ഛന്മാർ വരുന്നുണ്ട്. നാളെ ദൈവവിളി സമ്മേളനം വെച്ചിട്ടുണ്ട്, അതിന് വരുന്നവർക്ക് കാപ്പി കുടിക്കേണ്ടി വരും. അച്ഛൻ കുടിച്ചു കൊടുത്തു വിട്ടേക്കാം. കഴിഞ്ഞ തവണ ഫ്രാൻസിൽ നിന്ന് അച്ഛന്മാർ വന്നിട്ട് അവർക്ക് വധം കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കല്ലുപുരക്കിലെ തോമസിന്റെ മകൻ, ആലുംപറമ്പിൽ ഔസേപ്പച്ചന്റെ മകൻ, അങ്ങനെ 7 പിള്ളേർ പോയല്ലോ. ഇപ്പൊ മിഷന് പോണെന്ന് പറഞ്ഞാ നല്ല സുഖമല്ലേ? അല്ല, ഇതാ ഗൗരവത്തിയമ്മ, ഇന്നലെ വന്നതേ ഉള്ളൂ. കാഞ്ഞിരത്താനം മഠത്തിലായിരുന്നു, അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടൊക്കെ ഇഷ്ടമായോ? പിന്നെ നല്ല സ്ഥലമല്ലേ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ല, ക്രിസ്മസിന്റെ അന്ന് 7 തന്നെയല്ലേ കുർബാന? അതെ അച്ഛ. ഏലിയമ്മേ, കുട്ടിച്ചനെന്തേ? കുട്ടിച്ചൻ പുറത്തേക്ക് ഇറങ്ങിയല്ലോ, എന്തിനാമ്മേ? ഈ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്യാനാ. എവിടെയാ ഇവിടുത്തെ പെട്ടി ഇരിക്കുന്നേ? ഓ, ഇവിടെ പെട്ടിയൊന്നും വെച്ചിട്ടില്ലമ്മേ, അതൊക്കെ അങ്ങ് അടിവാരത്തുള്ള പോസ്റ്റ് ഓഫീസിലേ ഉള്ളൂ. അത് കൊള്ളാം. അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെയാ എഴുത്തയക്കുകയും കിട്ടുകയും ചെയ്യുന്നേ? കുട്ടിച്ചൻ വല്ലപ്പോഴും ഒക്കെ അടിവാരത്ത് പോകും. എഴുത്തു വല്ല ഉണ്ടെങ്കിൽ എടുത്തുണ്ടെങ്കിൽ പോരും. ഭയങ്കരമാണല്ലോ. എന്നാ പറ്റിയമ്മേ? ഇവിടെ പോസ്റ്റ് ഓഫീസൊന്നും ഇല്ലെന്ന് കേട്ട് അതിശയിച്ചു നിൽക്കുകയായിരുന്നു. എന്റെ അമ്മേ, ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല. ഇവിടെ പോസ്റ്റ് ഓഫീസും ഇല്ല, ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി നമ്മൾ ആർക്കെഴുതാനാ? നമുക്ക് ആരെഴുതാനാ? എന്നാലും പത്രം എല്ലാ ദിവസവും. ഓ, അതും കുറച്ച് കഴിയുമ്പോ അങ്ങ് പരിചയമാവും. ഞാനൊരു പത്രം വായിച്ചിട്ട് 1-2 മാസമായി കാണും. പിന്നെ ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമല്ലേ, ഈ എഴുത്തേ നമുക്ക് പുള്ളിയുടെ കയ്യിൽ കൊടുത്തു വിടാം.
ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. അധികം ഒന്നും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല. കർത്താവ് വിളിക്കുമ്പോ ഞാനങ്ങ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് തന്നെ കർത്താവിന് വേണ്ടിയിട്ടല്ലേ. ഡോക്ടറുടെ ഹിന്ദുവായതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാകുമോ എന്ത്. പിന്നെ മനസ്സിലാകാത്ത എന്താ മദറെ? ദൈവം നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മേരിയാൻ പോയി ഡോക്ടർക്ക് കൊടുക്ക, അപ്പൊ ചായ കൊണ്ട് കൊടുക്ക. പഞ്ചാര ഇടല്ലേ? എനിക്ക് കാണണ്ട ഡോക്ടർ, പറഞ്ഞാ മതി. വിഷമിക്കരുത്, ബ്ലഡ് കൗണ്ട് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അർത്ഥം? അതൊന്നും ആലോചിക്കണ്ട, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. നന്നായി റെസ്റ്റ് എടുക്കാം. ഓ ഡോക്ടർ, ഒരുങ്ങിയിരിക്കണമല്ലോ. അല്ലമ്മേ, ലുക്കേമിയ പേഷ്യൻസ് അത്ഭുതകരമായി റിക്കവറി ചെയ്തിട്ടുള്ള ധാരാളം കേസുകളുണ്ട്. ഞാൻ മഹാത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഡോക്ടർ. അപ്പോ ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചതോ? അത് വല്ല, ഞാനല്ലേ ഡോക്ടർ ബൈബിൾ ഉദ്ധരിക്കേണ്ടത്. ഞാൻ പറഞ്ഞതല്ലേ അമ്മ എടുക്കണ്ടെന്ന്. അമ്മ പോയിരിക്കാൻ. അധ്വാനിച്ചാലേ ആഹാരത്തിന് അർഹതയുള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ ഞങ്ങൾക്കൊന്നും കഴിക്കാനുള്ള അർഹതയില്ലേ? എഞ്ചിലാമ്മയ്ക്ക് കൂടുതൽ ഉണ്ണാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. ആഹാ, എന്റെ പ്ലേറ്റിൽ ഒരെണ്ണം കൂടി രക്ഷിക്കൂ. ഏലിയമ്മ ഇപ്പൊ നോയമ്പ് നോക്കുന്നുണ്ടോ? ഓ, ഞാൻ നോക്കുന്നില്ലമ്മേ. ഞങ്ങൾക്കൊക്കെ ഇത്തിരി ഇറച്ചി മീനുകളെങ്കിൽ ചൂറിറങ്ങത്തില്ലെന്നേ, അത് തമ്പുരാനറിയാം. നിങ്ങൾക്കൊക്കെ രണ്ടു ദിവസം കൂടി നോക്കിയിരുന്നാ മതിയല്ലോ. ഓ, ഞങ്ങൾക്കൊന്നും അങ്ങനെ കൊതിയൊന്നും ഇല്ല ഏലിയമ്മ. അതൊന്നും പറയണ്ട, മരിച്ചു പോയ റോസ്ലി അമ്മയുടെ തലയുടെ കീഴിന്നേ ഏലിയൻ സിസ്റ്ററല്ലേ ഒരു ദിവസം മുട്ടമുടി നേട്ടപ്പോഴും എടുത്തത്. അതാ പൂച്ച കൊണ്ട് വെച്ചതായിരുന്നു അല്ലേ. പിന്നെ പിന്നെ മതി മതി. ഇന്ന് 4 മണി കഴിഞ്ഞപ്പോ പെട്ടെന്ന് കൂടി. ഡോക്ടറെ വിളിക്കാൻ കുട്ടിച്ചനെ വിട്ടിട്ടുണ്ട്. ഇതുവരെ വന്നില്ല, മഴയായതുകൊണ്ടായിരിക്കും. പൾസ് തീരെ വീക്ക, ബാധ ഉണ്ടെന്നേ ഉള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ സഹോദരങ്ങളും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കടങ്ങൾ ഇളച്ചു തരയണമേ. ഈ അമ്മയെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ കൃപയാൽ ഈ അമ്മയെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നിന്റെ ചെവിക്ക് കേൾവിയും കണ്ണിന് കാഴ്ചയും നാവിന് ആരോഗ്യവും ലഭിക്കണമേ. ആമേൻ. ആത്മാവിന് കൂട്ടായിരിക്കണമേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? മെറ്റിൽഡ അമ്മയോ? അവനിന്ന് വരികയില്ല, അവനെ കാണാനില്ല. ആരുടെ കാര്യം അമ്മയെ പറയുന്നത്? മിണ്ടായിരിക്കട. ഇപ്പൊ എല്ലാം നോർമലായി.
ഇടയ്ക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്തേ. തെരേസമ്മ ഇപ്പൊ എത്രാമത്തെ തവണയാ നമ്മളെങ്ങനെ പറ്റിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടായാ കുട്ടിച്ചനെ വിട്ടാ മതി. അപ്പൊ ഞാൻ പോട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? നമ്മൾ ചിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഡോക്ടർ. അമ്മേ, ഈ മാലാഖയുടെ ചിറക് പൊട്ടിപ്പോയി. ആ മേരിയ ബൈപ്പാസ് എടുത്തോളാം നോട്ടിക്കേ. ശരി. അയ്യോ, മൂന്ന് രാജാക്കന്മാരിൽ ഇത് രണ്ട് രാജാക്കന്മാരേ ഉള്ളല്ലോ. കഴിഞ്ഞ കൊല്ലം രണ്ടൊട്ടകം ഉണ്ടായിരുന്നല്ലോ, മറ്റേതെവിടെ പോയി? കഴിഞ്ഞ കൊല്ലം ആരാ ഇതൊക്കെ കെട്ടിവെച്ചത്? കഴിഞ്ഞ കൊല്ലം കുട്ടിച്ചനെ അമ്മ ഇതൊക്കെ കെട്ടിവെച്ചത്. ആ രാജാവിനെ കെട്ടി. ദാ ആ ഒട്ടകവും ഈ കോണിൽ കിടപ്പുണ്ടായിരുന്നു. അയ്യോ, ഉണ്ണീശോ എന്തി? അത് പിന്നെ ഇവിടെ പോയി. ഇനിയിപ്പൊ താഴെ വരെ പോയി ഒരു ഉണ്ണീശോനെ വാങ്ങിക്കൊണ്ട് വരാൻ സമയവും ഇല്ലല്ലോ. മേരിയൻ, ആ കുട്ടിച്ചനെ ഒന്ന് വിളിച്ചേ. അയാളല്ലേ ഇത് കെട്ടിവെച്ചത്. കുട്ടിച്ച, കുട്ടിച്ച, എന്ത് പണിയറി കാണിക്കുന്നു കുട്ടിച്ച? ആ ഉണ്ണീശോയെ കാണാനില്ലല്ലോ, ഈ കൂട്ടിനകത്തില്ല. അമ്മേ, ഉണ്ണീച്ചോ ഞാൻ വേറെ എത്തി വെച്ചിരിക്കുക. നീ എന്തിനാ കുട്ടിച്ച ഉണ്ണീശോയെ വേറെ കെട്ടിവെച്ചത്? ഉണ്ണീശോല്ലേന്ന് കരുതിയിട്ടാ ഞാൻ പ്രത്യേകം മാറ്റി വെച്ചതമ്മേ. അപ്പൊ ഉണ്ണീശോയ്ക്ക് അമ്മയെ അപ്പനൊന്നും കൂട്ടിന് വേണ്ടായോ? അത് ഞാൻ ഓർത്തില്ലല്ലോ. കുട്ടിച്ച, നീ പോയി ആ സ്റ്റാർ എടുത്ത് കെട്ടിത്തൂക്ക്. ശരി. അത് കുട്ടിച്ചൻ വന്ന് അടച്ചോളും, ഞാൻ വാതിൽ ചാരിയിട്ടുണ്ട്. കുട്ടിച്ചന്റെ ഇല്ല താക്കോല്. മേരിയാമി ചെറുപ്പമല്ലേ, പള്ളി അടുത്തുണ്ടായിരുന്നെങ്കിൽ പാതിരാ കുർബാന കാണായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞു പോയതല്ലേ. സാരമില്ലമ്മേ, ഈശോ നമ്മുടെ മനസ്സിലല്ലേ ഇരിക്കുന്നത്. പോയി കിടക്ക. ശരി.
ആരാണ്? ഞാനാ മേരിയാനാ. അമ്മ അത് കേട്ടായിരുന്നോ? കേട്ടു. ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. നമുക്ക് തോന്നിയതായിരിക്കും. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ആ ചാപ്പലിന്റെ അവിടുന്ന് ഒച്ച കേൾക്കുന്നത്. നമുക്ക് പോയി നോക്കണമ്മേ. അമ്മേ നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടു. അതെന്നതമ്മേ, ഒരു കൊച്ചിന്റെ കരച്ചില് പോലെ ഉണ്ടല്ലോ. ഇവിടെ എങ്ങനെയാ കൊച്ചിന്റെ കരച്ചിൽ വരുന്നേ? വല്ല കർമ്മക്കാരികളും കൊച്ചിനെയും കൊണ്ട് കയറി വന്ന് കിടന്നായിരിക്കും. അതോ പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിലാണോ? ഇതാ കേട്ടില്ലേ, അത് കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയാ. നമുക്ക് നോക്കാം. അയ്യോ, ചാപ്പിൽ അടച്ചില്ലായിരുന്നോ? കുട്ടിച്ചനാ പോക്ക് പോയത് വന്നില്ലെന്നാ തോന്നുന്നത്. ഞാൻ വാതിൽ ചാരിയിട്ടാ വന്നത്. ഈശോ, ഈ ചാപ്പലിനകത്തുനിന്ന് എന്നെ കരച്ചിൽ കേൾക്കുന്നേ? ഞാൻ പറഞ്ഞല്ലേ പൂച്ചയായിരിക്കുമെന്ന്. എന്നിട്ട് കരയായിരിക്കും. പാലിരിക്കുന്ന മേനെ ഉണ്ട്, നീ ചൂടാക്കി എടുത്തോണ്ട് വരാം. പാലെങ്ങനെ കൊടുക്കുന്ന? മുലക്കുട്ടി ഇല്ലല്ലോ. മുല കൊടുക്കാൻ മതിയായിരുന്നു. ഈ രാത്രിക്ക് മുല കൊടുക്കാൻ ആരെ കിട്ടാനാ? ഒരു തിരി തോർത്തിച്ചിട്ട് പഞ്ചാരവെള്ളം മുക്കി നാക്ക് വെച്ച് കൊടുത്താൽ. അതല്ല അമ്മേ, പാല് ആദ്യം കൊടുക്കാം. അതെങ്ങനെ കൊടുക്കും? ഫോണിൽ കൊടുക്കാം. ദൈവത്തെ പുത്ര ജനിച്ചു ഹാപ്പി ക്രിസ്മസ്, ഹല്ലേലൂയ, ഹാപ്പി ക്രിസ്മസ്. ദൈവത്തെ പുത്ര ജനിച്ചു. യോ, പാതിര കുർബാന ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളോ. ഞാൻ ചാപ്പൽ അടക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു. ഉണ്ണിയേശു, എപ്പോഴാ ഉള്ളേ? എന്റെ ദൈവമേ, എന്തോ ക്ഷമിക്കണേ. കർത്താവേ, അവിടുന്ന് മനുഷ്യപുത്രനായി ജനിച്ച ഈ നേരത്ത് സന്തോഷം കൊണ്ട് ഈ മനുഷ്യപുത്രൻ ചെറിയ കഴിച്ചുപോയി. അവിടുന്ന് മാപ്പ് തരണമേ കർത്താവെ. അടിയനോട് പൊറുക്കണമേ കർത്താവെ. അടിയനോട് പൊറുക്കണമേ കർത്താവെ. കുട്ടിച്ചനൊന്നും പറയണ്ട, ചാപ്പലരച്ച് താക്കോൽ ഇവിടെ തന്നിട്ട് വേഗം വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഉണ്ടായിട്ട് പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ആയിട്ടുണ്ട്. പാല് ഞാനിപ്പോ കരച്ചു നിന്നു. അല്ല, ആരാ ഈ കൊച്ചിനെ ഇവിടെ ഇട്ടേച്ചു പോയത്? ആരായാലും ഒരു ഭയങ്കരിയായിരിക്കണല്ലോ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചിനെ ഇട്ടേച്ചു പോവാൻ. ഇതൊരു അനാഥാലയാണെന്ന് കരുതി ഇട്ടേച്ചു പോയതായിരിക്കും. എന്ത് കരുതിയാണെങ്കിലും ഒരു പെറ്റമ്മ ഇങ്ങനെ ചെയ്യുമോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെല്ലാം കാരണങ്ങൾ കാണും? ഇന്നത്തെ കാലല്ലേ, എല്ലാം ഒഴിവറച്ചു പോയി. ചിലപ്പം വല്ല നല്ല വീട്ടിലും കൊച്ചുമായിരിക്കും. കഷ്ടം. ശരിയാ, വലിയ കുടുംബത്തിലെ പെണ്ണുങ്ങളാ കൂടുതൽ പഴയ്ക്കുന്നത്. ഏത് ജാതിപ്പെട്ടതാണ്? ഏതായാലും കിട്ടിയ സ്ഥിതിക്ക് നമുക്കങ്ങ് മാമോദിസ മുക്കാം. അതിന് നമ്മൾ ഈ കൊച്ചിനെ വളർത്താൻ പോവാന്നോ? നാളെ തന്നെ എവിടെയെങ്കിലും ഏൽപ്പിക്കണ്ടേ? നാളെ ക്രിസ്തുമസ് അല്ലേ? നാളെ എങ്ങനെയാ ഈ കൊച്ചിനെ എവിടെയെങ്കിലും ഏൽപ്പിക്കുന്നത്? നാളെ കുർബാനയല്ലേ അച്ഛൻ വരുമ്പോ നമുക്ക് അച്ഛനോട് ചോദിക്കാം. ആ, നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ ഡോമിനിക് അച്ഛൻ വരികയില്ല. വിശ്രമ മന്ദിരത്തിൽ താമസിക്കുന്ന ആ വയസ്സൻ അച്ഛനായിരിക്കും നാളെ വരുന്നത്. ആ പീറ്ററച്ചൻ? പീറ്ററച്ചൻ ഓർമ്മയൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുറങ്ങിയെന്ന് തോന്നണല്ലോ, ഇനി അതിനെ കിടത്ത്. എവിടെ അമ്മ കിടത്തേണ്ടത്? അത് ഒറ്റയ്ക്ക് കിടക്കോ? ഇതിന്റെ അമ്മ ഇപ്പൊ എവിടെയാണോ ആവോ. അത് സങ്കടപ്പെട്ടിരിക്കും. പെറ്റമ്മയല്ലേ, ഇനി വല്ല ആത്മഹത്യയും ചെയ്തു കാണുമോ?
അമ്മ എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നേ? കൊച്ചിനെ ഞാൻ കൂട്ടത്തിൽ കിടത്തിക്കൊള്ളാം. എന്റെ കട്ടിലിനും വീതി കൂടുതലുണ്ട്. എന്റെ കൂടെ കിടന്നോട്ടെ. ആരും കൂടെ കിടത്തേണ്ട ആവശ്യമില്ല. നമ്മളാരും കൊച്ചിനെ കൂടെ കിടത്ത് ശീലിച്ചിട്ടില്ല. മേരിയാന്റെ കട്ടിൽ കൊച്ചിനെ കിടത്തിയിട്ട് മേരിയാൻ ബാബരിച്ച് താഴെ കിടക്കട്ടെ. ശരി അമ്മേ. അമ്മേ, കുട്ടിച്ചൻ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടി കരയുന്നുണ്ടല്ലോ, പാൽ കൊടുത്തില്ലേ? പാൽ കറന്നില്ല, കുട്ടിച്ചനല്ലേ കറക്കുന്നത്. ഞാനിപ്പോ വരാം. മേരിയാൻ പോയി കൊച്ചിനെ എടുക്കേ. എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം. ഒരു കന്യാസ്ത്ര മഠമാണെന്ന് ഓർമ്മ പോലും ഇല്ലാതെയാണ് കുട്ടിച്ചൻ പെരുമാറിയത്. വാസ്തവത്തിൽ ഞാൻ പോലീസിനെ വിളിക്കേണ്ടതാ. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഇനി മേലാൽ ഇത് ആവർത്തിക്കുന്നു. ചെല്ലേ, വേഗം പോയി പശുവിനെ കറക്കാം. കൊച്ചു കരയുന്ന കേട്ടില്ലേ? കൊച്ചോ? ആരുടെ കൊച്ചാമ്മേ? കുട്ടിച്ചൻ ഇന്നലെ ഈ കൊച്ചിന്റെ മുമ്പിൽ മുട്ട് കുത്തിയതെല്ലാം മറന്നുപോയോ? അതൊന്നും ഇപ്പൊ പറയണ്ട, കുട്ടിച്ചൻ വേഗം പോയി പാല് കൊണ്ടുവാ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. തെരേസമ്മയ്ക്ക് കൂടി കുർബാന കൊടുക്കാനുണ്ട്. തെരേസമ്മയ്ക്ക് കൂടി കുർബാന കൊടുക്കാനുണ്ട്. ഞാൻ കോഴിക്കറി കൂട്ടും, പക്ഷെ കാപ്പിക്ക് പഞ്ചാര കൂടുതലല്ല. അല്ല അച്ചോ, തെരേസമ്മയ്ക്ക് കൂടി കുർബാന കൊടുക്കണം. ഇപ്പോ വയസ്സ് എത്രയായി? എഴുപത്താറ് കഴിഞ്ഞച്ചാ. എനിക്ക് 79 കഴിഞ്ഞു. എന്നാ പിന്നെ കാപ്പി എടുത്തു. വേണ്ട വേണ്ട, എന്താ അത്? ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കൊച്ചാ. ഒരു കൊച്ചാ? നിങ്ങൾ ആരുടെയിലും ആണോ? അല്ലച്ചോ, ആരോ ഇന്നലെ രാത്രി ചാപ്പിൽ കൊണ്ട് വെച്ചിട്ട് പോയതാ. അച്ഛൻ ഇതിന്റെ തലയ്ക്കൊന്ന് പിടിക്കാവോ? എങ്ങാണ്ടെന്ന് വന്ന കൊച്ചല്ലേ. ഇപ്പഴല്ല അച്ഛോ, കാപ്പി കൂടി കഴിഞ്ഞിട്ട് മതി. അനാഥാലയത്തിൽ കൊടുക്കാൻ പോവാ. കല്ലപ്പത്തിന് ഇച്ചിരി പുളി കൂടുതലായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മേ, അമ്മേ, തെരേസമ്മേ, നമുക്ക് ഇന്നലെ ഒരു ക്രിസ്മസ് സമ്മാനം കിട്ടിയത് കണ്ടോ? ഇന്നലെ രാത്രിക്ക് പുൽക്കൂടിന്റെ താഴെ ആരാണ്ട് വെച്ചേച്ച് പോയ കൊച്ചാ. ഈശോ തന്നപ്പതാ. ആണോ പെണ്ണോ? ആൺകുട്ടിയാ. എന്നാൽ നമുക്കങ്ങ് വളർത്താം. അമ്മ വളർത്തിക്കോളാമോ? ഏലിയാമേ, ഓ, എനിക്ക് കുളിക്കാൻ വെച്ചിരുന്ന വെള്ളം എന്തിയേ? ആ വെള്ളം കുട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയല്ലോ അമ്മേ. ഇത് നല്ല ഇടപാടായി. ഇവിടെ മുതിർന്നവർക്കാർക്കും കുളിക്കണ്ടേ? ഒരു കൊച്ചു വന്നപ്പോഴേക്കും
ഇവിടെ ആകെ തകിടം മറിഞ്ഞല്ലോ. സൺഡേ സ്കൂൾ പിള്ളേര് 10 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വരും. അരി വെന്താലുടനെ ആ അടുപ്പിൽ വെള്ളം വെക്കാമേ. ഉച്ചിന് നാളെ അങ്ങ് കൊണ്ടുപോവുകയല്ലേ, ഒരു ദിവസം കാര്യമല്ലേ ഉള്ളു. അല്ലേ കുട്ടിച്ച, ഞാനൊന്നും പറയുന്നില്ലേ, ആ കൊച്ചിന്നലെ എന്റെ വയറ്റടിച്ചേനെ. നീ അങ്ങനെ നല്ലവനൊന്നും ആകണ്ട, ഇന്നലത്തെ കളി ഞാനും കണ്ടതാ. എന്റെ അമ്മേ, ഒന്നുമില്ലെങ്കിലും കുട്ടിച്ചിന് ഒറ്റ തടിയല്ലേ ഉള്ളൂ. 5-6 മക്കൾ ഒരു കെട്ടിയാളും ഉള്ള എന്റെ കെട്ടിയൻ ഇന്നലെ വീട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ കൂത്ത് കണ്ട അമ്മ എന്നാ പറയും? നിങ്ങളൊക്കെ അമ്മമാരായത് ഭാഗ്യം തന്നെയാണ്. നാളെ എത്ര മണിക്കാ ജീപ്പ് വരാൻ പറഞ്ഞിരിക്കുന്നത്? 9 മണിക്കാ. അപ്പോ 1 മണിയാകുമ്പോ നിങ്ങൾ പൈങ്കുളത്ത് എത്തും. അവിടുത്തെ നമ്മുടെ സ്നേഹഭവൻ മേരിയാൻ കണ്ടിട്ടുണ്ടല്ലോ? കണ്ടിട്ടുണ്ട്. എന്റെ നോവിഷേറ്റ് പൈങ്കുളം മഠത്തിലായിരുന്നു. ആ സ്നേഹഭവൻ ഇപ്പോ നോക്കുന്നത് നമ്മുടെ കൊച്ചുദാസിയാമ്മയാ. മേരിയാൻ അറിയുവോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഒരു എഴുത്ത് തരാം, അത് കൊടുത്താ മതി. അവിടെ ഒരു 100 പിള്ളേരെ വരെ ഒരുമിച്ച് നോക്കാനുള്ള സൗകര്യമുണ്ട്. അതൊന്ന് തുടങ്ങി വെക്കാനായിട്ട് ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടതാണെന്നറിയാവോ? അരമനയിന്ന് തന്നത് വെറും 50,000 രൂപയാ. ബാക്കി മുഴുവൻ ഞങ്ങൾ തെണ്ടി നടന്ന് പിരിച്ചുണ്ടാക്കിയതാ. ജർമ്മനീന്ന് കിട്ടാൻ തുടങ്ങിയപ്പോ തൊട്ടാ പ്രയാസം തീർന്നത്. ആ കൊച്ചു ത്രേസ്യാമ്മേ, ഞാൻ അന്വേഷിച്ചതായി പ്രത്യേകം പറയണേ. ശരിയമ്മേ. ആ കൂടെ പോകുന്ന കുട്ടിച്ചനല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, സന്ധ്യക്ക് മുമ്പ് ഇവിടെ എത്തണം. ജീപ്പ് വന്നായിരുന്നു. വളരുമ്പോ ഞങ്ങളെ ഒന്നും മറക്കരുതേ. മിടുക്കനായി വളരണം. ക്രിസ്മസിന് വന്നതല്ലേ, ഉണ്ണിയേശുവിന്റെ കുഞ്ഞായി വളരണേ. അതെ, ഇന്ന് വണ്ടി ഒന്നും താഴോട്ട് പോവുകയില്ല. 16 മൈലിലെ ചപ്പാത്തി ഇരുന്നു പോയി. കുഴപ്പമില്ല, 4-5 ദിവസം കഴിഞ്ഞ് ശരിയാവുന്നാ പറയണേ. വേറെ എവിടെങ്കിലും പോകാനുണ്ടോ? കുഞ്ഞിച്ചനവിടേക്ക്. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് 4 മൈലിലെ ഹെൽത്ത് സെന്ററിലെ ഡോക്ടറോടൊന്ന് ചോദിച്ചാലോ? അവിടെ നഴ്സുമാരൊക്കെ ഇല്ലേ? 5-6 ദിവസം കൊച്ചിനെ അവിടെ താമസിപ്പിക്കാൻ പ്രയാസം കാണുകയല്ല. പക്ഷെ വിക്ടോറിയമ്മ കൂടെ വരണം. ശരി, എന്നാ പോവാം. ശരി. എന്തുപറ്റി എല്ലാരും കൂടെ? ഈ കൊച്ചിന്റെ കാര്യം പറയാൻ വന്നതാ. കൊച്ചോ? ആരുടെ കൊച്ച്? ഈ ടെലിവിഷൻ മഹാശല്യോ, ചില വ്യായാമം ഒരുവിൽ കൊള്ളാം. അല്ല, ഈ കൊച്ചു ഇവിടുന്ന് വന്നു? ഇന്നലെ രാത്രിക്ക് കൊച്ചു കരയുന്നതായിട്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ പുൽക്കൂടിന് താഴെ ആരോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെടുത്ത് പാലെല്ലാം കൊടുത്ത് ഇന്ന് രാവിലെ പൈങ്കുളത്തെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോ 16-ാം മൈലിലെ ചപ്പാത്ത് പോയി കിടക്കുക. കൊച്ചിനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പ്രയാസമാണല്ലോ, ഞങ്ങൾക്കെല്ലാം പ്രായമായില്ലേ. അതുകൊണ്ട് താഴെ വന്ന് ഹെൽത്ത് സെന്ററിലെ ഡോക്ടറോട് ചോദിച്ചപ്പോ അവിടെ നിർത്താൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനടുത്തേക്ക് വന്നതാ. ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? ആൺകുട്ടിയാ. കണ്ട, നല്ല ഐശ്വര്യമുള്ള കൊച്ചാ. കൃത്യം ഈ ക്രിസ്മസ് രാത്രിക്ക് തന്നെ ഇതിനെ ഉപേക്ഷിച്ച ഒരു അത്ഭുതം തന്നെ. അതും പുൽക്കൂടിന്റെ കീഴേ. അല്ല, ഇതിന്റെ അപ്പൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല അച്ചോ, ഞങ്ങളുടെ കയ്യിലെ തമ്പുരാൻ ഇതിനെ ഏൽപ്പിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാമേ, ഏതായാലും ചപ്പാത്ത് ശരിയാവുന്നവരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുമെങ്കിലും കൊച്ചു മടത്തിൽ തന്നെ നിൽക്കട്ടെ. ഞാൻ നാളെ തന്നെ പള്ളിയിൽ വിളിച്ച് പറയാം. വിൻസെന്റ് ഇപ്പോളവരോടും പറയാം. ഈ ദിവസങ്ങൾ കൊച്ചിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അതല്ലേ നല്ലത്? നിങ്ങൾ രാവിലെ പുറപ്പെട്ടല്ലേ, ഇനി കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ഡോ മത്തായിയേ, മത്തായിയേ, മുലക്കുപ്പിയുണ്ടോ? ഉണ്ടല്ലോ. പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഒന്നും ഓർക്കയില്ലല്ലോ, ഈ അമ്മമാർക്ക് എന്തിനാ മുലക്കുപ്പി? ഞങ്ങൾക്ക് മുലക്കുപ്പി കൊള്ളുകയില്ലെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു? അല്ല, മുലക്കുപ്പിയും മറ്റും ഈ അമ്മമാർക്കല്ലല്ലോ, മറ്റേ അമ്മമാർക്കല്ലേ. എന്നാലേ ചേട്ടാ, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു കൊച്ചിനെ. ഒരു നിപ്പിൾ കൂടി തരണം. അതെങ്ങനെ വന്നു? ഇന്നലെ രാത്രി ചാപ്പലിൽ ആരോ വെച്ചേച്ച് പോയതാ. ഓ, ഇന്നത്തെ കാലം
ഈ സദാചാരം എന്ന് പറയുന്നത് മഷീട്ട് നോക്കിയാ കാണാനില്ലെന്ന. ഇന്നത്തെ പിള്ളേർ എന്തൊക്കെയാ വായിക്കുന്നത്? ടെലിവിഷനും സിനിമയും കൂടെ വന്നത് അതിലും വലിയ നാശമായി. എവിടെ നോക്കിയാലും ആണും പെണ്ണും ഉരിഞ്ഞിടക്കുന്ന പടമല്ലേ കാണാനുള്ളൂ. എന്റെ അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇനി വരുന്ന കാലം അനാഥ കൊച്ചുങ്ങളെ കൊണ്ട് മുട്ടി വഴി നടക്കാൻ മേലാന്നാവും. അങ്ങനെയാ നമ്മുടെ പോക്ക്. ചാപ്പലിൽ കൊണ്ടുവച്ചിരിക്കുന്നു, അതും ക്രിസ്മസിന്. ആ ചാപ്പൽ ഒന്ന് അടിച്ച് എഴുതി ശുദ്ധമാക്കണം. ആ കൊച്ചിനെ എടുത്ത് വല്ല കൊക്കയിലോട്ടും കളയണം. ജാരസന്ധതികളൊന്നും മടത്തിക്കേറ്റം കൊള്ളിയല്ല. ആ കൊച്ചെന്ത് ചെയ്തു ചേട്ടാ? പിഴച്ചുണ്ടാകുന്ന കൊച്ചും പിഴച്ചാന്ന് കരുതിയാ മതി. 20 രൂപ അമ്മേ. കൊണ്ടുവായോ, ഞങ്ങൾക്ക് വിശക്കണത് കണ്ടില്ലേ? ഇതാ വന്നല്ലോ. ഏതായാലും അമ്മമാർക്ക് നല്ല ജോലിയായി. അധികം എടുക്കണ്ട അമ്മമാരെ, അല്ലെങ്കിൽ പോകുമ്പോ സങ്കടം തോന്നും. നിങ്ങളാണെങ്കിൽ കൊച്ചുങ്ങളില്ലാതെ ജീവിച്ചവരുമാ. ആട്ടെ, ഇതിനി എന്നാ കാണിക്കാൻ പോവാ? നാളെ അച്ഛൻ പള്ളി വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചപ്പാത്ത് നന്നാക്കുന്നത് വരെ ഇതിനെ നോക്കാൻ ഇഷ്ടമുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ അവര് വരും. എനിക്ക് സംശയമാ, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചുരുക്കമല്ലേ? എന്റെ അമ്മേ, വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി നോക്കിയേനെ. പക്ഷേ അവിടെ 6 എണ്ണമാ വായും പൊളിച്ചിരിക്കുന്നേ. എല്ലാം തമ്മിൽ കഷ്ടിച്ച് 1 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്റെ കെട്ടുവനെ, ആ കാലമാണെന്ന് അങ്ങനൊക്കെ സുഖമില്ലയോ? കള്ളും കുടിച്ച് പോലും ഇല്ലാതെ വന്ന് അങ്ങ് കയറും. എല്ലാം ചുമക്കുന്നു ഞാനല്ലയോ? അയാൾ ഉണ്ടാക്കുന്നെല്ലാം അയാൾ കുടിച്ച് തീർക്കും. ഏ, ഈ കൊച്ചവിടെ ശരിയാകത്തില്ലമ്മേ. സാരമില്ലേ, ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. 5-6 എണ്ണത്തിന് വളർത്തി എന്നോടാണ് ഈ പറയുന്നത്? 6 എണ്ണത്തിനെയും തമ്പുരാൻ തന്നതല്ലേ ഇല്ലയമ്മേ? അതിന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ സഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോണ്ടയ്ക്ക് പണ്ടേ. ഇത്രയും നാളുള്ളപ്പോ ഇതിനെ കിടത്താ ഒരു തൊട്ടിൽ കിട്ടുന്നല്ലയോ നല്ല. അതെന്തിനാ? നമ്മുടെ ആരുടെങ്കിലും കൂടെ കിടത്തിയാ പോരെ? കൂടെ കിടത്തുന്ന രാത്രിക്കല്ലേ പകലോ? അത് ശരിയാ. തൊട്ടിലിൽ കിടന്ന് മുലയും കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്കാണ് ശൗര്യം കൂടുതലുണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടിച്ചനെ ഇത്രയും അറിവുണ്ടെന്ന് ഇപ്പോഴാണ് അമ്മ അറിയുന്നത്. ഇത്രയും അറിവുള്ളയാൾ ഇന്നലെ കാട്ടുകൂടിയത് ഓർക്കുമ്പോഴാ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് വിൻസെന്റ് ഡി പോൾ സംഘത്തിന്റെ സമ്മേളനം സ്കൂളിൽ വെച്ച് നടത്തുന്നതായിരിക്കും. എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വിശുദ്ധ മരിയ ഗോരത്തിയുടെ ജീവകാരുണ്യ സഭയുടെ പ്രൊവിൻഷ്യൽ ഇടവക സന്ദർശിക്കുന്നതാണ്. സഭയിൽ ചേരാൻ താല്പര്യമുള്ള SSLC പാസ്സായ യുവതികൾ മാതാപിതാക്കളുമായി പള്ളിയിൽ വന്ന് ചേരേണ്ടതാണ്. വിവാഹ അറിയിപ്പ്. ഈ ഇടവക അമ്പാട്ടുകുന്നേൽ ഔസേപ്പ് വർക്കിയുടെ മകൾ ബിജിമോൾ എലിസബത്ത് അന്നാവർക്കിയും, നീരേറ്റുപുറം ഇടവക മാഞ്ചുവട്ടിൽ സ്കറിയ തൊമ്മൻ മകൻ ജോമോൻ നിക്കോളാസ് ജോൺ തൊമ്മനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പരുന്തുമല ആശാസദനത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഏകദേശം 10-15 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകും വരെ ഏകദേശം 1 ആഴ്ച അതിനെ സംരക്ഷിക്കാൻ തയ്യാറുള്ളവർ എന്ന വിവരം അറിയിക്കുക. എന്തോ ചപ്പാത്തിന്റെ പണിക്കെന്താ ഇത്രയും താമസം എടുക്കുന്നത്? ദിവസം 7 കഴിഞ്ഞല്ലോ. നമ്മുടെ മാളിയാക്കിലെ ജെയിംസ് സാർ ആയിരുന്നേ കൺട്രാക്ട്. പുള്ളിക്കാരൻ പകുതി വഴിക്ക് ഇട്ടേച്ചു പോയി. ഇനിയിപ്പോ വേറെ ആള് വരണം. അതന്നെ ഇട്ടേച്ചു പോയത്. എഞ്ചിനീയറും പുള്ളിക്കാരും കൂടി ഇടിയായി. എഞ്ചിനീയർ വീതം കൂട്ടിയപ്പോ ജെയിംസ് സാർ കൊടുത്തില്ല. നമ്മൾ ഇതിനെ അങ്ങ് വളർത്തും അല്ലാതെ. പിന്നല്ലാതെ ഒരു കൊച്ചിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ ആന കാര്യമാണോ?
പള്ളിക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആരും ഇതേവരെ വന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് തമ്പുരാൻ നമുക്ക് ഈ കൊച്ചിനെ തന്നതാണ്. തമ്പുരാൻ എല്ലാം തീരുമാനിക്കുന്നത്. ഏതായാലും പോകുന്നിടത്തോളം പോട്ടെ, പിന്നെ വരുന്ന പോലെ വരട്ടെ. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ഇടവക്കാർ തന്നെയാണ്. അമേരിക്കയിലാണ് ജോലി. എന്റെ പേര് ഡോക്ടർ തോമസ് വർഗീസ്. ഇതെന്റെ ഭാര്യ ഡെയ്സി. ആരെ കാണാനാ വന്നത്? ഇവിടുത്തെ മദറിനെ. എന്നാൽ കയറി വരാൻ, ഞാനിപ്പോ വിളിക്കാം. അമ്മേ, ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. ഗ്ലോറിയാമ്മയല്ലേ? അതെ. ആര്? മനസ്സിലായില്ലല്ലോ. അമ്മ, ഇത് ഞാനാ, പയ്യാനിക്കടയിലെ തൊമ്മച്ചൻ. കുന്നൂന്നി സ്കൂളില് മലയാളം 3 വർഷം എന്നെ പഠിപ്പിച്ചതാ. അമ്മ ഓർക്കുന്നില്ലേ? എന്റെ മാതാവേ, പിന്നെ ഓർക്കുന്നുണ്ടോന്നോ? ആദ്യത്തെ കൊല്ലം നീ തീരെ പുറകോട്ടായിരുന്നു. പക്ഷേ എന്റെ അടി 2 കൊണ്ടപ്പോ നീ ക്ലാസ്സിൽ ഫസ്റ്റായി. എടാ തൊമ്മച്ച, നീ ഇപ്പൊ എന്ത് ചെയ്യ? നീ അങ്ങ് വളർന്നു മീശയൊക്കെ വെച്ചല്ലോ. ഇതാരാ നിന്റെ കൂടെ? ഭാര്യയാണോ? പിള്ളേരത്ര പേരുണ്ട്? ഞാനിപ്പോ അമേരിക്കയിലെ ഒരു ഡോക്ടറാണമ്മേ. 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ. ഇതെന്റെ ഭാര്യ ഡെയ്സി. ഞങ്ങൾക്ക് പിള്ളേരൊന്നുമില്ല. നീ എവിടത്തെയാ കൊച്ചേ? എന്റെ വീട് മോനിപ്പള്ളിയില. എന്നതാ വീട്ടുപേര്? തെങ്ങും പുരയിടത്തിലെയാ. തെങ്ങും പുരയിടത്തിലെ കുട്ടിച്ചന്റെ ചേട്ടന്റെ മകള. അയ്യോ എന്റെ കുഞ്ഞേ, കുട്ടിച്ചന്റെ കെട്ടിയോൾ അന്നമ്മയുടെ അമ്മയും എന്റെ അമ്മയും ചേടത്തി അനിയത്തി മക്കളാ. നിന്റെ തൊമ്മച്ചന് ഞാൻ അടി എത്ര കൊടുത്തിട്ടുള്ളതാണെന്ന് അറിയാവോ? ഏതായാലും അവൻ മിടുക്കനായല്ലോ. എടാ തൊമ്മച്ച, ഈ അമേരിക്കയിൽ പോയി മലയാളമൊന്നും മറന്നിട്ടില്ലല്ലോ. ഇല്ല. എന്നാ നീ പച്ചക്കഥളി കുലകൾക്കിടക്കിടെ ഒന്ന് ചൊല്ലിക്കേ. ഒന്നാമത്തെ വരി ഞാൻ പറഞ്ഞുതരാം. പച്ചക്കഥളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. ബാക്കി നീ ചൊല്ലിക്കേ. മറന്നുപോയമ്മേ. കഥയുണ്ടോ? അവനെല്ലാം മറന്നുപോയി. നിങ്ങൾക്ക് എന്നാ പിള്ളേരില്ലാതെ? ചെക്കപ്പ് ഒന്നും നടത്തിയില്ലേ? അതോ ഇപ്പോഴുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ വേണ്ടാന്ന് വെച്ചതാണോ? ഏതായാലും അമേരിക്കയിൽ പോയി മദാമയെന്നും കെട്ടാഞ്ഞത് ഭാഗ്യം. പാട്ടെ, നിങ്ങൾ എന്നെ ഇങ്ങോട്ടിറങ്ങിയത്? അമ്മേ, ഇതാരാന്ന് മനസ്സിലായോ? കുന്നോന്നി സ്കൂളിലെ എന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പൊ അമേരിക്കയിൽ വലിയ ഡോക്ടറാ. ഇതവന്റെ ഭാര്യ ഡെയ്സി. മോനിപ്പള്ളിയിൽ തെങ്ങുംപുരയിടത്തിലെയാ. ഇത് വിക്ടോറിയ അമ്മ. ഇത് ഞങ്ങളുടെ മെരിയാൻ. കഴിഞ്ഞ ദിവസം അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് ഞങ്ങൾ വന്നതാ. ഞങ്ങൾക്ക് പിള്ളേരില്ല. ഇവിടെ ഒരു അനാഥ കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. അതെ, ആ ചപ്പാത്ത് ഒന്ന് ശരിയാവുന്നതുവരെ ഒരു 4-5 ദിവസത്തേക്ക് കൊച്ചിനെ ഒന്ന് നോക്കിയ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്നത് വേറൊരു കാര്യം ചോദിക്കാനാ. ഞങ്ങൾക്ക് ആ കുട്ടിയെ ദത്തെടുത്താ കൊള്ളാമെന്നുണ്ട്. ദത്തെടുത്ത് അമേരിക്ക കൊണ്ടുപോകാനാണോ? ആ കൊച്ചിന്റെ ഒരു ഭാഗ്യമേ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അനാഥാലയത്തിൽ വിടാനായിരുന്നു പ്ലാൻ. ദത്തെടുക്കുമ്പോ എന്തൊക്കെയാ ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ, പ്രത്യേകിച്ച് വിദേശത്തോടാകുമ്പോ? അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അച്ഛനോട് സംസാരിച്ചിരുന്നു. ആ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു 4-5 മാസം എടുക്കും. നിങ്ങൾക്ക് കൊച്ചിനെ കാണണ്ടേ? കാണണ്ടേ? കുഞ്ഞിനെ എടുക്കണോ? വേണ്ട, പുറകോട്ടെ. നമുക്കൊന്ന് കാണണ്ടേ? സാരമില്ല, ഞാൻ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാ നമുക്ക് അവിടെ പോയിരുന്നു വർത്താനം പറയാം. ഇനി നിങ്ങൾ എന്താ പ്ലാൻ ഇട്ടിരിക്കുന്നത്? ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്ക തിരിച്ചു പോകും. അവിടെ ചെന്നിട്ട് പേപ്പറുകളൊക്കെ ശരിയാക്കി ഇങ്ങോട്ട് വിവരം അറിയിച്ച്
ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വരും. അതുവരെ കൊച്ചിനെ അനാഥാലയത്തിലാക്കാതെ ഇവിടെ തന്നെ നിർത്തിയ ഞങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. അയ്യോ, അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇവിടെ ഞങ്ങളെല്ലാം പ്രായം ചെന്ന ആൾക്കാരാ. അതുകൊണ്ടാണ് ഈ അഞ്ചാറ് ദിവസം പോലും കൊച്ചിനെ എവിടെയെങ്കിലും നിർത്താമെന്ന് വെച്ചത്. അതല്ലെങ്കിൽ ഒരു കൊച്ചിവിടെ ഉള്ളതിന് ഞങ്ങൾക്ക് എന്നാ പ്രയാസം? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ പാവം മെരിയാലിന് ജോലി കൂടുമെന്ന് മാത്രം. ഓ, എന്റെ കാര്യം സാരമില്ലമ്മേ. ഗ്ലോറിയാമ്മ എനിക്കെന്റെ സ്വന്തം അമ്മയെ പോലെയാ. നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ കൊണ്ടുപോകുന്നവരെ കൊച്ചിവിടെ തന്നെ വളരുന്നതായിരുന്നു ഞങ്ങൾക്കിഷ്ടം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് അച്ഛനെ അറിയിച്ചാ പോരെ. മതിയെന്ന് എന്നാ ഞങ്ങൾ അറിയട്ടെ. എന്നാ ശരി, വരട്ടെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരംഗം കൂടിയായി. ആ കൊച്ചിന്റെ നല്ലൊരു കാര്യത്തിനല്ലേ അച്ചു. ഡോക്ടർക്കും ഭാര്യയ്ക്കും കൊച്ചിനെ അനാഥാലയത്തിൽ വിടുന്ന കാര്യത്തിൽ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിങ്ങൾക്കൊരു ഫുൾ ടൈം ജോലിയായല്ലോ. അല്ലെങ്കിലും ഞങ്ങൾ ബോറടിച്ചിരിക്കില്ലേ അച്ചു. തമ്പുരാൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ചാപ്പിലല്ലേ. കുഞ്ഞിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ആരും സ്വന്തം ആരോഗ്യം കളയരുത്. കൊച്ചുങ്ങൾക്ക് മേലേ നോക്കാനില്ല, നമ്മുടെ കാര്യം അങ്ങനെയാണോ? അതൊരു പ്രശ്നമല്ല അച്ചു. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു 10-60 പിള്ളേരുണ്ടായിരുന്ന അനാഥാലയത്തിന് ചാർജായിരുന്നു. എന്നാ ശരി. മിരിയൻ, മിരിയൻ, എനിക്ക് കൊഞ്ചിനെ എടുക്കൂ. ആന എവിടെ പോയി? ആന എവിടെ പോയി? ആനയോ? മിരിയൻ, ആന എവിടെ പോയി? ഏതാന? മാലാക്കമാർ കയറി വന്ന ആന. മിരിയൻ, ഓർക്കത്തിക്ക് പറയാതെ കൊച്ചിനെ നടത്തേ. ആനപ്പുറത്ത്, ആനപ്പുറത്ത് 3 മാലാക്കമാർ കുഴലൂതിക്കൊണ്ട് വരുന്ന സ്വപ്നം കണ്ടു. കരച്ചില് നിന്നല്ലോ. അതെ, നമ്മൾ കുറച്ച് ഗ്രേപ്പ് വാട്ടർ വാങ്ങിച്ചു വെക്കണം. പിള്ളേർക്ക് ഈ പ്രായത്തിൽ വയറ്റമ വരുന്ന സാധാരണയാ. നീ ഞങ്ങളിൽ നിന്ന് ഉറക്കത്തില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല, സാധാരണ ഉണ്ടാവുന്ന ഒരു ഗ്രേപ്പ് പെയിൻ ആണ്. അതിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരി കൊച്ചിന് തോളത്തിട്ട് ഒരേമ്പക്കം വരുന്നത് വരെ മെല്ലെ പുറത്ത് തട്ടണം. അപ്പോ ആ ശ്വാസം അങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരും. ഏതായാലും വൈകിട്ട് ഗ്രേപ്പ് വാട്ടർ കൊടുത്തിട്ട് കിടത്തിയാ മതി. നിങ്ങൾക്ക് ഇതാകെ ബുദ്ധിമുട്ടാകുമല്ലോ. ഒരു വീടാണെങ്കിൽ കൊച്ചിന് നോക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിങ്ങൾക്ക് ആ പരിചയമില്ലല്ലോ. ഇന്നലെ രാത്രി ഉറക്കം വിളിച്ചത് കൊണ്ട് വിക്ടോറിയമ്മയും ഏഞ്ചലാമ്മയും ക്ഷീണമായിട്ട് കിടക്കുക. ഞാൻ അവരെ നോക്കാം. ഏതായാലും ഇവനൊരു പ്രശ്നമാ കേട്ടോ. നിങ്ങൾക്ക് മേലാത്ത ജോലി വലിച്ചു വെക്കരുത്. ഈ പ്രായത്തിൽ ഉറക്കമുളയ്ക്കാനും സ്ട്രെയിൻ എടുക്കാനും ഒന്നും പോകരുത്. അമേരിക്കയിലുള്ള എന്റെ മകൾ സുജാത പറയുന്നത് അവിടെ പിള്ളേരെ ആദ്യം തന്നെ ഒറ്റയ്ക്കെടുത്ത് ശീലിപ്പിക്കുന്ന ആദ്യം കുറെയൊക്കെ കരയും, പിന്നെ തന്നെ മനസ്സിലാക്കി കിടന്ന് ഉറങ്ങിക്കോളും. ഈ കൊച്ചും അമേരിക്കക്കാ പോകുന്നത് ഡോക്ടറെ. അതെങ്ങനെ? അമേരിക്കയിലുള്ളൊരു ഡോക്ടറും ഭാര്യയും അവനെ ദത്തെടുക്കാൻ പോവുക. അതിന് 3-4 മാസം എടുക്കും. അതുവരെ ഈ കൊച്ചുകൂടെ ഉള്ളൂ. എന്നാലത് വളരെ നന്നായി. ഇപ്പോഴേ വേറൊരു മുറിയെ കിടത്തി ശീലിപ്പിച്ചാ മതി. നിങ്ങൾക്കല്ല, രാത്രി നന്നായി കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. കൊച്ചി രാത്രിക്ക് പേടിച്ചു പോയാലോ? കുറച്ചു കഴിയുമ്പോ കൊച്ചു പേടിയുമായിട്ടങ്ങ് പരിചയപ്പെട്ടോളൂ. നിങ്ങളാരും പേടിക്കായിരുന്നാ മതി. ഞാൻ വിക്ടോറിയ അമ്മയുടെ ഒരു കാര്യം പറയാൻ മറന്നു. വരൂ. അമ്മ കുറച്ചുകൂടെ സൂക്ഷിക്കണേ, ഒട്ടും സ്ട്രെയിൻ എടുക്കരുത്. അടുത്ത ആഴ്ച ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി നടത്തണം. ഞാൻ സൂക്ഷിച്ചോളാം ഡോക്ടറെ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിനാൽ കിടക്കാതിരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നാ മതിയായിരുന്നു. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. വെറുതെ വെള്ളം കയറരുത്, സൂക്ഷിക്കണം. ഉണ്ണിക്കുട്ടാ, കുളിച്ച പോലെ തണുക്കുന്നുടാ. വന്ന കാര്യം ഞാൻ മറന്നുപോയി. അതെ, അന്ന് വന്ന ഡോക്ടറും ഭാര്യയും കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് കൊച്ചിനെ കാണാൻ വന്നതായിരിക്കും. വേഗം തോർത്തി ഉടുപ്പൊക്കെ ഇടയിക്കണം.
പോവാണ്. കൊച്ചിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇങ്ങ് നന്നാട്ടെ. അങ്ങനൊന്നുമില്ല, കൊച്ചു വളരെയല്ലേ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കൊച്ചിനെ കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. അമ്മേ, ഞങ്ങൾ കുഞ്ഞിനെ ഒന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെന്താ. You hold it when I take the picture. അടുത്തടുത്ത്. കുട്ടിച്ചിന് ഭ്രാന്തുണ്ടോ? കൊച്ചു രാത്രിയിൽ എണീറ്റ് കളിക്കാൻ പോവല്ലേ. അവരാഗ്രഹിച്ചു കൊണ്ടുവന്നല്ലേ. ഇരിക്കട്ടെ, ഇതൊക്കെ കണ്ടാലേ കുഞ്ഞു കരയാതിരിക്കുമല്ലോ. ആ ജനാല അടച്ച് കുട്ടിയുടെ, രാത്രി നല്ല തണുപ്പാ. ആ കളിപ്പാട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കേ, രാത്രി കൊച്ചിന്റെ മേത്ത് കൊണ്ടുകയറും. കർത്താവായ യേശുവേ, ഈ കുഞ്ഞിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ സ്വാമി, യേശുവേ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കായിരുന്നോ? ഇതന്നാ, ആരും ഉറങ്ങാത്തെ. ഞാൻ നോക്കിയപ്പോ ആരും കാണാനില്ല. കൊച്ചൊറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നില്ല. മേരി ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് വന്ന് തൊട്ടിൽ കിടത്ത്.
എവിടുന്ന് വരുക? ഞാൻ ഈ ഇടവകയിലുള്ള പാലമൂട്ടിലെയാ. ആരെ കാണാനാ? ഇവിടുത്തെ മദറിനെയോ അങ്ങനെ ആരെങ്കിലും ഒന്ന് കാണണമായിരുന്നു. മദർ കുളിക്കുകയാണല്ലോ, അകത്തോട്ടിരിക്കാം. വരാ. സോറി, കുഴപ്പമില്ല. ഇതാ മദർ. ഇരിക്കൂ. എന്താ വന്നത്? ഇവിടെ ഒരു കൊച്ചിനെ കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അതെന്റെ കുഞ്ഞാ. എന്റെ ഈശോയെ. ക്രിസ്മസിന് അന്ന് രാത്രിക്ക് കൊച്ചിനെ ഞാൻ ചാപ്പലിൽ പുൽക്കൂടിന്റെ അടിയിൽ വെച്ചിട്ട് പോയതാ. അതെന്താ അങ്ങനെ ചെയ്തത്? എന്റെ ഭർത്താവ് ആ കുഞ്ഞിനെ കൊന്നു കളയാതിരിക്കാൻ വേണ്ടിയാ. എന്റെ ഈശോയെ. എന്റെ ആദ്യത്തെ കുഞ്ഞിനെ എന്റെ ഭർത്താവ് കൊന്നു കളഞ്ഞത്. എന്റെ ഈശോയെ. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേച്ചു പോയതാ. ഭർത്താവ് എന്തിനാ കൊച്ചിനെ കൊന്നത്? എന്റെ ഭർത്താവിന് എന്നെ സംശയമാ. കുട്ടി അയാളുടേതല്ല എന്നാണ് അയാളുടെ വിശ്വാസം. കുഞ്ഞിനിത് ആരോടിങ്ങനെ പറയാൻ മേലായിരുന്നു? ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ആദ്യത്തെ കൊച്ചിനെ എങ്ങനെയാ കൊന്നത്? ശ്വാസം മുട്ടിച്ച് കൊന്നാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോ കുഞ്ഞ് മരിച്ചു കിടക്കുകയായിരുന്നു. നല്ല തങ്കം പോലത്തെ കുഞ്ഞായിരുന്നു അത്. എന്റെ മരിച്ചുപോയ അമ്മയുടെ അതേ ചായ. ഇപ്പോ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നതാണോ? അതെ, എനിക്ക് എന്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ വയ്യ. കൊച്ചിനെയും കൊണ്ട് എനിക്ക് തിരിച്ചു വീട്ടിൽ ചെന്നാ അപകടമല്ലേ? ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇനി തിരിച്ച് വീട്ടിലേക്കില്ല. ഞാൻ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുക. അപ്പോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാനേ ആലുവയിലെ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. എന്ത് മാത്രം കഷ്ടപ്പെട്ടു. എനിക്ക് കൊച്ചിനെ ഒന്ന് കാണാവോ? മേരിയാൻ കൊച്ചിനെ കൊണ്ടുവരൂ. കൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോ സങ്കടം തോന്നിയില്ലേ? പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ഒരു ദിവസം ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോ ഈശോ എന്നോട് വന്ന് പറയുന്നത് പോലെ തോന്നി, ജാനത്തെ നീ പോയി കുഞ്ഞിനെ എടുത്തോണ്ട് പരദേശത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക. ഈശോയെ കണ്ടോ? ഞാൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോ ഒരു വെളിച്ചം പോലെ തോന്നി. അതിനുള്ളിൽ നിന്നാ ശബ്ദം കേട്ടത്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ പാലമൂട്ടിൽ എന്ന് പറയും. ആരെ കാണാനാ? ഞങ്ങളുടെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കൊച്ചിന്റെ അമ്മയാണോ? എന്റെ ഭാര്യ. ഇതാരാ? ഇതെന്റെ അപ്പൻ. ജാനറ്റ് അകത്തുണ്ടോ സിസ്റ്ററെ? ഒന്ന് നിക്കണേ, ഞാൻ ഇപ്പം വരാം. എന്താ കാര്യം? ഞങ്ങളുടെ ജാനറ്റ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ജാനറ്റിന്റെ ഭാര്യ, ഇതെന്റെ അപ്പന. ജാനറ്റ് ഇവിടെയുണ്ട്. നിങ്ങളിപ്പോ വന്നത്? ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇതൊരു കന്യാസ്ത്ര പടമാണ്. കുഞ്ഞിനെ അമ്മയെ ഞങ്ങൾ രക്ഷിക്കും. കുഞ്ഞു? ജാനറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജാനറ്റ് എന്താ പറഞ്ഞേ? അത് ഞാൻ പറയണോ? മനുഷ്യരിൽ ഇത്രയും ദുഷ്ടന്മാരുണ്ടല്ലോ. അമ്മ, ഞാനൊന്ന് പറയട്ടെ. ജാനറ്റിന്റെ ആദ്യത്തെ കൊച്ച് പ്രസവത്തോടെ മരിച്ചതാ. അതിൽ പിന്നെ അവൾക്ക് നല്ല സുഖമില്ല. ഞങ്ങൾ ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചതാ. കുറച്ച് ആശ്വാസം കിട്ടും, പിന്നെയും വിഷമം തുടങ്ങും. കൊച്ചിനെ ഇവിടെ കിട്ടിയ കാര്യം അച്ഛൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പം തുടങ്ങി അവൾക്കൊരു വലിയ പ്രയാസമായിരുന്നു. ഇന്ന് കാലത്ത് ഞങ്ങൾ ആരും കാണാതെ വണ്ടി എടുത്തു പോയതാ. അന്വേഷിച്ചപ്പോ ഇങ്ങോട്ട് പോന്നെന്നറിഞ്ഞ് ഞങ്ങൾ വന്നതാ. ആ കൊച്ചിങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കിട്ടിയ കൊച്ചിന്റെ അമ്മയല്ലേ അത്? ജാനറ്റ് ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ, അത് രണ്ടു കൊല്ലം മുമ്പാണ്. കൊച്ചു മരിച്ചു കഴിഞ്ഞ് രണ്ടു മൂന്ന് തവണ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഔസേപ്പച്ച, ജാനറ്റ് ഇങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്? ഇവിടെ ഉണ്ടോ? ഓ, സമാധാനമായി. അമ്മമാരുടെ കൈ തന്നെയാണല്ലോ വന്നത്. ഭാഗ്യം എന്നാ, ഇനി വൈകിക്കണ്ട, വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയട്ടെ. ആ വരും.
ഈ മാസത്തെ സത്യദീപവും അമ്മ മാസികയുണ്ട്. രണ്ടു മൂന്നാഴ്ചയായിട്ട് തിരുവചനവും കിട്ടുന്നില്ല, അസീസിയും കിട്ടുന്നില്ല. ഇനി പോസ്റ്റ് മനഃപൂർവ്വം തരാതിരിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. വിക്ടോറിയ അമ്മേന്തിയെ, വിക്ടോറിയ അമ്മയ്ക്ക് അമേരിക്ക എന്നൊരു കത്തുണ്ട്. വിക്ടോറിയ അമ്മ കിടക്കുകയാണല്ലോ, രണ്ടു മൂന്ന് ദിവസമായിട്ട് അമ്മയ്ക്കൊരു ക്ഷീണം. ഏ, അതെന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ പോയി ഡോക്ടറെ വിളിക്കാമായിരുന്നല്ലോ. തന്നെ പൊയ്ക്കോളൂ എന്ന് അമ്മ പറഞ്ഞിരിക്ക. ആഹാ, ഫോട്ടോയാ, എഴുത്തുണ്ട്. നേരെ നേർന്ന് വായിച്ച്. ഡിയർ റെവറൻ മദർ, ഞങ്ങളിവിടെ സസുഖം തിരിച്ചെത്തി. ഫോട്ടോകൾ അയക്കാൻ താമസിച്ചതിൽ ക്ഷമിക്കണം. അവിടെ നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞിനും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞിനെ മാമോദിസ മുക്കിയോ? മുക്കിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്തുകൊള്ളട്ടെ. ഡെയ്സിയുടെ ആഗ്രഹമാണ്. ഡെയ്സിയുടെ അപ്പന്റെ പേരായ സെബാസ്റ്റിൻ എന്ന് പേരിടാമോ? അഡോപ്ഷൻ സംബന്ധിച്ച ഫോർമാലിറ്റീസ് എല്ലാം ഞങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. ഈസ്റ്റർ ആകുമ്പോഴേക്കും തീർച്ചയായും കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ അമ്മമാരെയും, പ്രത്യേകിച്ച് ഗ്ലോറിയാമ്മയെയും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. താമസിയാതെ തന്നെ നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണാം എന്നാശിച്ചുകൊണ്ട്, ബഹുമാനപൂർവ്വം, ഡോക്ടർ തോമസ് സർവീസ്. ഈ ഫോട്ടോയിൽ വിക്ടോറിയാമ്മയെ കണ്ട 40 വയസ്സ് പോലും പറയില്ല. അതിനിപ്പോ വിക്ടോറിയാമ്മയ്ക്ക് പ്രായമായെന്ന് ആരാ പറഞ്ഞത്? പ്രായം നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. എന്നതാ കിടന്നാ മറന്നേ? അമ്മ ഒരു കുർബാന കഴിഞ്ഞ് ഇറങ്ങാറായോ? കുർബാന ഇപ്പൊ കഴിയും. ഈ കൊച്ചിന് ഏതാണ്ട് വയ്യാത്തതുപോലെ ഉണ്ടല്ലോ. നെറ്റിയിലും അയാൾ നല്ല ചൂടുണ്ട്. ഓ, അതിനൊന്നുമില്ല, ചേട്ടത്തേക്ക് ചുമ്മാ തോന്നുന്നതാ. പിന്നെ അഞ്ചാറിനത്തിന്റെ പെറ്റു വളർത്തി എന്നോടാണോ നീ പറയുന്നത്? അഞ്ചാറ് പെറ്റോ? കുട്ടിച്ചാ, മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. തുണിയെല്ലാം പറിക്കുക. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ചാപ്പിലി പോയില്ലേ? പോയില്ല, എനിക്കൊരു തലചുറ്റൽ പോലെ. അതുകൊണ്ട് ഇന്ന് കുർബാനയ്ക്ക് പോകാൻ ഒത്തില്ല. ഏലിയമ്മ എന്താ കൊച്ചിന്റെ കാര്യം കുട്ടിച്ചനോട് പറഞ്ഞേ? ഒരു ചൂട് പോലെ തോന്നുന്നുണ്ടെന്ന് ഞാൻ കുട്ടിച്ചനോട് പറയായിരുന്നു. ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. വിക്ടോറിയമ്മയോട് പറഞ്ഞോ? ആ, വിക്ടോറിയമ്മ നോക്കിയിട്ട് പോയി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ഡോക്ടർക്കറിയാം.
കൊച്ചിന് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടറെ വിളിക്കണ്ടേ? കൊച്ചു നമ്മളുടേതല്ല, സൂക്ഷിക്കണം. ലങ്സിന് ഒരല്പം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ന്യൂമോണിയ ആകാതെ നോക്കണം. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം, മരുന്നും തരാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപകടമുണ്ടോ സാർ? ഞങ്ങളുടെ കൊച്ചല്ലെന്ന് സാറിനറിയാമല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാ കൊച്ച്? വിക്ടോറിയമ്മ കൂടി ഒന്ന് നോക്കണം ഡോക്ടർ. മതം ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം കൂടുതലാണ്, ചില ശ്വാസം മുട്ടലുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ബ്ലഡ് റിപ്പോർട്ട് കഴിയിച്ചുണ്ട്. ബ്ലഡ് കൗണ്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, മരുന്നുണ്ടല്ലോ. എനിക്ക് ഭയമൊന്നുമില്ല ഡോക്ടർ, ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നോടുള്ളത് പറയാം. എനിക്കറിയാം, ദൈവത്തിരുമുമ്പാകെ നിൽക്കുന്നതിനെ പറ്റിയുള്ള പേടിയേ ഉള്ളൂ എനിക്ക്. എന്നെപ്പോലുള്ളവരാണ് ദൈവത്തെ കൂടുതൽ പേടിക്കേണ്ടത്, മദറിനെ പോലുള്ളവരല്ല. ഞാൻ ഏതായാലും കുറച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷണൽ അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. രക്തം കടം വാങ്ങി ഇത് തുടർന്നാ ഡോക്ടർ? നമ്മുടെ ഉത്തമമായ അറിവ് വെച്ച് നമ്മൾ പ്രവർത്തിച്ചേ തീരൂ. കൊച്ചിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഡോക്ടർ. എവിടെ നിന്നോ കയറുന്ന കൊച്ച ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പോയി. അത് ഞാൻ നോക്കിക്കൊള്ളാം. മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അമ്മ വിശ്രമിക്കണം. കയ്യോ കാലോ പിടിച്ച് വേഗം കൂട്ടിക്കൊണ്ട് വാ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഡോക്ടർ വന്നെന്നാ തോന്നു. ഡോക്ടർ വന്നില്ലേ? അയാൾ വന്നില്ല. കങ്ങി ചോര ഇല്ലാത്ത വർഗം. ഇവരെയൊക്കെ വിളിക്കാൻ പോകുന്ന നമ്മളെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോ അയാൾ ചീട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. 1000 രൂപ പോയി, അത് തിരിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ ഒക്കത്തുള്ളൂ എന്ന്. കുറച്ചു നേരം നിന്നിട്ട് ഞാനീ പോന്നു. കൊച്ചിന്റെ സൂക്കേട് വളരെ കൂടുതലാണല്ലോ, ഡോക്ടർമാരില്ല താനും. ഞാൻ വരാം. അമ്മയ്ക്ക് നടക്കാൻ വിഷമമുണ്ടോ? സാരില്ല.
നമ്മുടെ ഇഷ്ടമേ നടക്കുകയുള്ളൂ. ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, വേറെ എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ തമ്പുരാൻ തരുന്നു, തമ്പുരാൻ എടുക്കുന്നു. അമ്മയ്ക്ക് ക്ഷീണമല്ലേ, അമ്മ ഇരുന്നോളി. സാരയില്ല, പ്രാർത്ഥിക്കുമ്പോ ഒക്കെ മാറിക്കോളും. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലൂടെ വന്നു, അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നോർക്കേണ്ടത്. കന്യാവൃതക്കാരുടെ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട അങ്ങേ തൃപ്പായിട്ടുണ്ട് ഞാനാണെന്നും പാതിയായ ഞാൻ നെടുവേർക്കോടും കണ്ണീരോടും കൂടെ അങ്ങേ ദയാതിഥിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച അവതരിക്കും മാതാവേ, അമ്മേ കുഞ്ഞിന് കുറവുണ്ട്, നല്ല ഉറക്കമാണ്. കണ്ടോ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. കർത്താവിന് സ്തുതി. അമ്മേ, 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 അമ്മ ഉറക്കം തെളിയുന്നില്ലല്ലോ. അമ്മേ, അമ്മേ, ആ കൊച്ചിന്റെ സൂക്കേട് വിക്ടോറിയ അമ്മ എടുത്തോണ്ട് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കൊച്ചിന് സൂക്കേട് കൂടിയപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതാ. പ്രാർത്ഥന കഴിഞ്ഞു നോക്കുമ്പോ കൊച്ചിന്റെ അസുഖം പോയി. വിക്ടോറിയ അമ്മ ഉറങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു. മെരിയാൻ ചെന്ന് കുലുക്കി വിളിച്ചപ്പോഴല്ലേ രണ്ടും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണമെന്നില്ല. കുഞ്ഞിന്റെ സമയം എത്തിയില്ല, അമ്മയുടെ സമയം എത്തി. അതടുത്തടുത്ത് വരികയായിരുന്നു, അമ്മയ്ക്കറിയാമായിരുന്നു. അമ്മയുടെ ഹൃദയ നന്മ കൊണ്ട് കുഞ്ഞിന്റെ ജീവന്, അമ്മയുടെ പ്രാണൻ ഒരു ബലമായിരുന്നു. നീ എന്തു ആടാ ഈ ആലോചിച്ചിരിക്കുന്നേ? വിക്ടോറിയ ഇപ്പൊ എവിടെ ആയിരിക്കും ആലോചിക്കായിരുന്നു. എവിടെയാ? അങ്ങ് സ്വർഗത്തില്, അല്ലാതെ എവിടെയാ? സിമിത്തേരിയിലെ മണ്ണിനടിയിൽ കിടക്കുന്ന വിക്ടോറിയ അമ്മ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? അതെങ്ങനെയാടാ, അത് ശരീരമല്ലേ, അതങ്ങ് അഴുകിപ്പോവും. അപ്പൊ അത്രയേ ഉള്ളൂ അല്ലേ? അതെ. എനിക്കൊരു സംശയം, ആ കൊച്ചാണോ വിക്ടോറിയ അമ്മയുടെ ജീവൻ കൊണ്ടുപോയത്? എനിക്ക് തോന്നുന്നത് തിരിച്ചാ. ആ കൊച്ചിന്റെ സ്ഥാനത്ത് അമ്മ പോവുകയാണ് ചെയ്തത്. വയസ്സായിട്ടിരിക്കുന്നവർക്ക് അതൊരു ഭാഗ്യമല്ലേ?
ഇതൊക്കെയാ ദൈവാനുഗ്രഹം. നമ്മൾ മരിച്ചാലും സ്വർഗത്തിൽ പോവായിരിക്കും അല്ലേ? അതത്ര എളുപ്പമായിരുന്നെങ്കിൽ ദൈവം തമ്പുരാൻ നരകം ഉണ്ടാക്കുമായിരുന്നോ? ഹാ, ചേട്ടാ നമ്മ ഒരു വെള്ള ഉടുപ്പ് വേണം. ആർക്കാണെന്നേ? അന്നത്തെ കൊച്ചിനാണോ? അതെ, അതിന് മാമോദീസ മുക്കാനാ. ആണോ? അതിന് നിങ്ങള് ഇപ്പോഴും വെച്ചോണ്ടിരിക്കാണോ? ഇതിനിടയ്ക്ക് വിക്ടോറിയ അമ്മ മരിച്ചുപോയില്ലേ? അതെ. അതിനെന്താ ഇതേവരെ മാമോദീസ മുക്കായിരുന്നത്? മാസം അഞ്ചെട്ടായല്ലോ. അതിന് അമേരിക്കയിലുള്ള ഒരു ഡോക്ടറും ഭാര്യയും ദത്തെടുത്തിരിക്കുക. അവര് വന്ന് കൊച്ചിനെ കൊണ്ടുപോകാൻ സമയമായി. അവരായിട്ട് മാമോദീസ മുക്കിക്കോട്ടെ എന്നും കരുതി ഇരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു അത്രയും കാത്തിരിക്കണ്ടെന്ന്. ഓരോന്നിന്റെയൊക്കെ ഭാഗ്യേ. വഴി കിടന്ന കൊച്ച് ദാ അമേരിക്കയിൽ പോണു. ഞാൻ ഇവിടെ 20 വർഷമായി കടയും തുറന്നിരിപ്പാ. ഇതേവരെ മദ്രാസ് പോലും കണ്ടിട്ടില്ല. അങ്ങനെയാ ചേട്ടാ ജീവിതം. തമ്പുരാനല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. ഇതിനെത്ര വില? 210 രൂപ. അമ്മയായണ്ട് 10 രൂപ കുറച്ച് തന്നേക്കാം. അനാഥ കൊച്ചല്ലേ ചേട്ടാ, കുറച്ചുകൂടെ കുറയ്ക്കാമോ? എന്നാ ശരി, 199 രൂപ 98 പൈസ തന്നാ മതി. ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അയാളെ ശാസിക്കുക. അനുഗമിക്കുന്നുവെങ്കിൽ അയാളോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് അപരാധം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചുവന്ന് ഞാൻ അനുഗമിക്കുന്നുവെന്ന് നിന്നോട് പറയുകയും ചെയ്യുന്നുവെങ്കിൽ അയാളോട് ക്ഷമിക്കണം. മിടുക്കൻ, അവനെന്ന് നമ്മളെ ഒന്ന് പേടിപ്പിച്ചതിൽ പിന്നെ അങ്ങ് വളർന്നു പോയല്ലേ കുട്ടിച്ച? ആമ്പിള്ളേരല്ലേ വെച്ചു, അപ്പൊ നല്ല വളർച്ചയായിരിക്കും. അവന് നമ്മളെ ബിസ്ക്കറ്റ് ഒന്നും വേണ്ട, അമേരിക്കയിലെ ബിസ്ക്കറ്റും അതെയായിരിക്കും. ഇത് അമേരിക്കൻ ബിസ്ക്കറ്റ് ആച്ചു. ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ അളിയന്റെ കയ്യിൽ കൊടുത്തയച്ചതാ. എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ആ മാമോദിസയ്ക്കുള്ള കൊച്ചെടുപ്പെല്ലാം വാങ്ങിച്ചോ? ഉടുപ്പും ഷൂസും സോക്സും വാങ്ങിച്ചോ? കൊള്ളാം. ഇവൻ എന്നാ പേരിടുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? വിക്ടോറിയ അമ്മയ്ക്ക് ഡോക്ടർ എഴുതി എഴുത്തില്ലേ, അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെ പേരിടണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെരിയാൻ, എന്നതായിരുന്നു ആ പേര്? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ, കൊള്ളാം. സെബാസ്റ്റ്യനോസ് പുണ്യാളൻ, എല്ലാ രോഗങ്ങളും മാറ്റുന്ന ആളല്ലേ. ഇവനും ഒരു ഡോക്ടറാകുമായിരിക്കും. എന്നാ ഞാനൊരു നിർദ്ദേശം പറയട്ടെ, വിക്ടോറിയ അമ്മയുടെ ഒരു സ്മരണ ഇവന്റെ പേരിൽ കിടക്കട്ടെ. നമുക്കിവനെ വിക്ടർ സെബാസ്റ്റ്യൻ എന്ന് വിളിക്കാം. ഒരു തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വേണമല്ലോ അച്ഛാ. തലതൊട്ടപ്പനായിട്ട് നമ്മുടെ കുട്ടിച്ചനല്ലേ ഉള്ളത്. കർത്താവ്, തലതൊട്ടമ്മയായിട്ട് ഏലിയമ്മ. എന്നാ ശരി, അടുത്ത ഞായറാഴ്ച കുർബാന കഴിഞ്ഞാലുടനെ മാമോദീസ. അമ്മമാരോട് ഒരു കാര്യം പറയാനുണ്ട്. അമേരിക്കയിൽ നിന്ന് ഡോക്ടറുടെ എഴുത്ത് ഇന്നലെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. ദത്തെടുക്കൽ ഇപ്പം വേണ്ടെന്ന് വെച്ചിരിക്കുക. എല്ലാവരും ക്ഷമിക്കണമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവർ കൊച്ചിന് വേണ്ടി $100 ഒരു ചെക്ക് വായിച്ചു വന്നിട്ടുണ്ട്. അമ്മ ഇത് വാങ്ങൂ. അവനെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. അത് പറ്റില്ലല്ലോ അമ്മേ. അമ്മ വേറെന്തെങ്കിലും മാർഗം ആലോചിക്കണം. അമ്മ ഏത് അനാഥാലയത്തിലേക്കാണ് നമ്മളവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്? അപ്പോ മാമോദീസ അങ്ങ് നടക്കട്ടെ. അതേതായാലും നന്നായി. പേര് സെബാസ്റ്റ്യൻ തന്നെ മതി, അത് മാറ്റണ്ട. വിക്ടർ സെബാസ്റ്റ്യൻ. ആ, നാളെ തന്നെ പൈൻകുളത്ത് കൊണ്ടുപോയാൽ ആ ജോലി അങ്ങ് തീരുമല്ലോ. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അറിയണ്ടേ? കൊച്ചിനെ അവർ ദത്തെടുക്കുന്നില്ല. നാളെ പൈങ്കുളത്തെ ഓർഫണേജിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടുവാൻ ആഗ്രഹിക്കുന്നു? വിക്ടർ സെബാസ്റ്റ്യൻ. വിക്ടർ സെബാസ്റ്റ്യൻ. വിക്ടർ സെബാസ്റ്റ്യന് വേണ്ടി നിങ്ങൾ തിരുസഭയിൽ എന്താണ് അഭ്യർത്ഥിക്കുന്നത്? നിത്യജീവൻ. നിത്യജീവൻ. ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തന്റെ ചുമതല നിർവഹിക്കുവാൻ ഈ കുഞ്ഞിനെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? സന്നദ്ധരാണ്.
സഭയുടെ വിശ്വാസം നാം ഒന്നിച്ചേർന്ന് പ്രഖ്യാപിച്ചു. ഈ വിശ്വാസത്തിൽ വിക്ടർ സെബാസ്റ്റ്യനെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിക്ടർ സെബാസ്റ്റ്യൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. വിക്ടർ സെബാസ്റ്റ്യൻ, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യ ചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയായാലും പ്രചോദിതനായി മഹിമയേറിയ ഈ പദവി കാത്തുസൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുക. ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുവിൻ. ജീവൻ പോകുന്നതിന്റെ വിഷമങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോറ മറന്ന പോലെ ഇടയ്ക്ക് ഒന്ന് തെളിഞ്ഞിട്ട് പിന്നെ വിട്ടു. കുട്ടിച്ചാന്റെ കൂടെ അറിയാനും പോയിട്ടുണ്ട്, ഡോക്ടറോട് വിവരം പറയാൻ. എന്നാത്തിനമ്മേ ഇവൻ ഇങ്ങനെ നിർത്താതെ കരയുന്നേ? കുഞ്ഞാണേലും അവനങ്ങ് മനസ്സിലായി കാണുമായിരിക്കും. നാളെ നമ്മളൊക്കെ വിട്ടേച്ച് അവനങ്ങ് പോവാനുള്ളതാണ്. ഇവൻ ഇങ്ങനെ മൂന്ന് യേശുവിനെ പോലെ ഉൾക്കൂട്ടിൽ വന്ന് ആദരിച്ചപ്പം മുതലാ ഞാൻ ഈ കിടന്ന കിടപ്പിയതും വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇവൻ പോവാന്നറിയുന്ന ദണ്ണത്തില് ഒന്നുകൂടെ കിടന്നു പോയ പിന്നെ ഒരേ ഉണ്ടാവുകയല്ല ഉറപ്പാ. അധികകാലം കിടത്താതെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു കർത്താവ്. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് മനപ്രയാസപ്പെടേണ്ട, കിടന്നുറങ്ങിയാട്ടെ. അവന് വെളുപ്പിന് പോകാനുള്ളതല്ലേ. നിങ്ങൾ ചെല്ലേ, മറക്കാതെ അവന്റെ ഓരോ സാധനങ്ങളും എടുത്തു വെക്കണം. അവന്റെ ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എഴുതി തീരാറായില്ലേ. ഇതവനിരിക്കട്ടെ. പരിശുദ്ധ പിതാവ് അനുഗ്രഹിച്ചു തന്നല്ലേ, ആ അനുഗ്രഹം അവന് കിട്ടട്ടെ. ഇതവന്റെ ഇനിയുള്ള ജീവിതത്തിന് രക്ഷയായിരിക്കട്ടെ. അച്ഛനോട് നാളെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ അമ്മേ. ഇവനെ നമ്മൾ തന്നെ കുറച്ചുകൂടെ വളർത്തിക്കൊള്ളാമെന്ന്. അല്ലേ ലങ്കിനാ, വേണ്ട. പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പ്രയാസം കൂടി സഹിക്കണം. വളർന്നു വലിയ ആളാവുമ്പോ എവിടെ നിന്നൊക്കെ അന്വേഷിച്ചു പിടിച്ച് ഒരു തവണയെങ്കിലും അവൻ വരുമായിരിക്കും നമ്മളെയൊക്കെ കാണാനായിട്ട്. അതിനവൻ വളർന്നു വലുതാവുമ്പോഴേക്കും നമ്മളിൽ ആര് കാണാനാ അമ്മേ? നമ്മള് എല്ലാരും ഒന്ന് പോകത്തില്ലയോ? എന്നാലും അവനൊന്ന് വന്നു പോകാതിരിക്കാൻ പറ്റുമോ? വരുമായിരിക്കും. എന്നിട്ട് ഇവിടെയൊക്കെ ഞാൻ നടക്കുമായിരിക്കും. അവൻ കടന്ന മുറിയിലും പുൽക്കൂടിന്റെ അടുത്തുമൊക്കെ അന്നേരം കുട്ടിച്ചനെ ഇവിടെ കാണുമായിരിക്കും. ഒരു പക്ഷേ കുട്ടിച്ചനാണെന്ന് വിളിച്ചുകൊണ്ട് പോയി സീറ്ററിൽ നമ്മൾ കിടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. അന്ന് കുട്ടിച്ചൻ പറയും, അവന് ഒരമ്മ നഷ്ടപ്പെട്ടപ്പോ ഏഴമ്മമാരുണ്ടായിരുന്നു. ചിലപ്പോ തോന്നും തെറ്റു വളർത്താനും മുള കൊടുക്കാനും നിയോഗമില്ലാത്ത നമ്മളി അമ്മമാർക്ക് എന്തിനാ ഇവനോട് മാത്രം ഈ അടുപ്പം. അമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ചെലപ്പം. എന്നാലും ഇത്രയും ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ അരുമയായിട്ട് കൂടെ ഉണ്ടായേച്ച് ഇവൻ നാളെ അങ്ങ് പോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ
അങ്ങനെയൊന്നും വിഷമിക്കാൻ പാടില്ലാത്തവരല്ലേ അമ്മേ നമ്മൾ. ഒന്നോർത്ത ചുറ്റിലും കാണുന്നൊരു മുഴുവൻ നമ്മുടെ മക്കളാ. അങ്ങനെ സമാധാനിക്കണം, അങ്ങനെയേ പാടുള്ളൂ, അതിനല്ലേ വഴിയുള്ളൂ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ പിതാവേ, ഈ യാത്രയെയും യാത്രക്കാരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനാഥനായ ഈ കുഞ്ഞിനെ നിന്റെ നന്മയിലേക്ക് നയിക്കണമേ. ആമേൻ.